ജെ ആർ ബ്ലോഗ്സിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ പക്ഷികളുടെ കൂട്ടുകാരൻ. എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ മായ കാഴ്ചകളിലേക്ക്, വെറൈറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് ജെ ആർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. എൻ്റെ പുതിയ സബ്സ്ക്രൈബർമാർക്കും എൻ്റെ വ്യൂവേഴ്സിനും ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിശയകരമായ ഒരു സർപ്രൈസ് തരുന്നുണ്ട്. ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് എൻ്റെ പുതിയ ചാനലായതിനാൽ മാക്സിമം നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണോ അത് എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമ്മുടെ പുതിയ വീഡിയോ. നമ്മൾ പരിചയപ്പെടാൻ പോണത് നമ്മുടെ തിരുവനന്തപുരത്തിൽ ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ വളരെ കെയറോടുകൂടെ നോക്കുകയും നല്ല ക്വാളിറ്റിയോടുകൂടെ തന്നെ വളർത്തുകയും ചെയ്യുന്ന നമ്മുടെ ഫുൾത്തൻ ഇക്കയുടെ പക്ഷികളുമായിട്ടാണ് നമ്മളൊന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരുന്നുണ്ട്. ആ സർപ്രൈസ് എന്തെന്ന് അറിയണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോ ഫുള്ളും കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുൽത്തനിക്കയും ഫുൽത്തനിക്കയുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സിനെയും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ ഫുൽത്തനിക്കയുടെ ബേഡ്സിൻ്റെ ഏവേറിയാണ്. അത് ഇവിടെ നിരവധി വെറൈറ്റി ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഇവിടെയുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ എല്ലാം മിക്ക വളരെ മനോഹരമായിട്ടാണ് കേജുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ കേജിലും ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കേജിലും ഇക്ക നമ്പർ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഓരോ കേജിലും ഇക്ക നമ്പർ ഇട്ടാണ് ബേഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെട്ടു പോകാം. കണ്ടോ, ഇതിലേക്ക് കളറുകൾ പോലും വളരെ മനോഹരമാണ്. വയലറ്റ് മാസ്കും വൈൽഡ് മാസ്കുമാണ്. ഇത് എത്ര പ്രായമാകും? ഇത് ഒന്നര വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പെയറാണിത്. കണ്ടോ, അതിൻ്റെ നിറം പോലും അതിൻ്റെ ഭംഗിയാണ്. നമുക്ക് വളരെ മനോഹരമായ വെറൈറ്റി വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോന്നും നമുക്ക് കണ്ടുപോകാം. ഇതാണല്ലോ ഇതിന്റെ പ്രത്യേകത. ഇത്രയും വില വരാൻ കാര്യം ഓക്കെ, ഇതാണ് നമ്മുടെ സുൽത്താനിക്കയുടെ ബേഡ്സിന്റെ ഏവേറിയാണ്. അത് ഇവിടെ നിരവധി വെറൈറ്റി ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഇവിടെയുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ എല്ലാം മിക്ക വളരെ മനോഹരമായിട്ടാണ് കേജുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ കേജിലും ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കേജിലും ഇക്ക നമ്പർ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഓരോ കേജിലും ഇക്ക നമ്പർ ഇട്ടാണ് ബേഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെട്ടു പോകാം. കണ്ടോ, ഇതിലേക്ക് കളറുകൾ പോലും വളരെ മനോഹരമാണ്. വയലറ്റ് മാസ്കും
വൈലറ്റ് മാസ്കും വൈഡ് മാസ്കും ആണ്. ഇത് എത്ര പ്രായമാകും? ഇത് ഒന്നര വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് ബ്രീഡിംഗ് പെയറാണിത്. കണ്ടോ അതിൻ്റെ നിറം പോലും അതിൻ്റെ ഭംഗിയാണ്. നമുക്ക് വളരെ മനോഹരമായ വെറൈറ്റി വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോന്നും നമുക്ക് കണ്ടുപോകാം. ഗ്രീൻ ഇതാണല്ലോ ഇതിന്റെ പ്രത്യേകത. ഇത്രയും വില വരാൻ കാര്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ബേഡ്സിനേക്ക് ശ്രദ്ധിച്ചാണോ അല്ലേ? ബേഡ്സിന്റെ ആ നിറവും ആ ഭംഗി ആ നീറ്റ്നെസ് തന്നെ കണ്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ കേജുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. കേജിൻ്റെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും പോലും കാണുമ്പോൾ വളരെ സങ്കടമാണ്. പക്ഷേ ഇവിടെ എല്ലാം പക്ക ക്ലീനായിട്ടാണ് ഇക്ക കേജുകൾ ചെക്ക് ചെയ്തിരിക്കുക. അത് മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതൊക്കെ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് ഇക്ക അല്ലേ. ഓരോ നമ്പർ ഇട്ടിട്ട് അങ്ങനെ മൊത്തം എത്ര കേജ് ഉണ്ടെന്ന നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇക്ക വളരെ നന്നായിട്ട് തന്നെ ബേഡിനെ പക്ഷികളെ കെയർ ചെയ്യുന്നു. മാത്രമല്ല ഈ മുഖത്ത് നിലയിലല്ലാതെ താഴെ നമ്മുടെ ഗ്രൗണ്ടിൽ മുറ്റത്തായിട്ട് ഒരു വലിയൊരു ഫ്ലൈങ് കേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? ക്വാറന്റൈൻ ഇരുത്താനായിട്ടാണ് ബേഡ്സിനെ. രോഗം ഉള്ളതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബേഡ്സിനെ ഇക്ക മാറ്റി പരിചരിക്കുന്നുണ്ട് ഈ ഒരു ക്വാറന്റൈൻ കേജിൽ. അതാണെങ്കിൽ പുതിയ ബേഡ്സ് നമ്മുടെ ഏവിയറിലേക്ക് പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ബേഡിനെയൊക്കെ ഈ ക്വാറന്റൈൻ സെക്ഷനിൽ വെച്ച് പരിചരിച്ചതിന് ശേഷമാണ് ഇക്ക അതിനെ നമ്മുടെ ഈ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ഉറപ്പാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ സജക്റ്റ് ചെയ്യുന്ന ജെ ആർ ബ്ലോക്സ് പച്ചയുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് സജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ക്വാളിറ്റി ആഫ്രിക്കൻ ബേഡ്സ് വേണമെങ്കിൽ ട്രിവാൻഡ്രത്തിൽ കമലേശ്വരത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ സുൽത്താൻ ഇക്കയുടെ ഏവിയറിയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. വളരെ വിശ്വസിച്ച് തന്നെ നമുക്ക് ഹോം ബ്രീഡ് ആയിട്ടുള്ള ബേഡിനെ നമുക്ക് വാങ്ങാൻ പറ്റും. ന്യായമായിട്ടുള്ള വിലയ്ക്ക് തന്നെ. കാരണം ഇക്ക വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പേഷനായിട്ട് ഇത് തുടങ്ങിയതാണ്. പേഷനായിട്ട് ഞാൻ ഇന്നും ഇപ്പോഴും കാണുന്നത് ഇക്കയ്ക്ക് ഇത്രയും പ്രായമായിട്ട് ഇക്ക ഈ ബേഡ്സിനോടൊപ്പം ചിലവഴിക്കുന്ന സമയവും ഒക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വാസത്തോടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഏവിയറി കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. മാത്രമല്ല നമ്മുടെ ഈ പുതിയ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞു കിട്ടുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർമാർക്കും അതിനോടൊപ്പം തന്നെ വ്യൂവേഴ്സിനും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് വേറൊന്നുമല്ല, നിങ്ങളെ തേടി വരുന്ന ആ ഗിഫ്റ്റ് എന്താണെന്ന് ബേഡ്സിന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് അടുത്ത ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ബേഡ്സിനെയും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല. മാക്സിമം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.
അതിനോടൊപ്പം അവരെ കൊണ്ട് മാക്സിമം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ഇവിടെ തായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ കാണുന്ന എൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്യാതെ കാണണം. അതിന് നിങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തെയും അവസാനത്തെയും സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വയ്ക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ആ സ്ക്രീൻഷോട്ടിലെ ടൈം നോക്കി ഞാൻ പരിശോധിച്ച് നിങ്ങൾക്ക് ടോക്കൺ നമ്പർ തരുന്നതായിരിക്കും. ഇത് നമ്മൾ സെപ്റ്റംബർ 9-ാം തീയതി വരെയാണ് ഇതിൻ്റെ ടൈം പീരീഡ്. സെപ്റ്റംബർ 9-ാം തീയതി നമ്മൾ നറുക്കിട്ട് ഭാഗ്യശാലിക്ക് നമ്മുടെ സബ്സ്ക്രൈബറിന് നമ്മൾ വില കൂടിയ ഒരു പെയർ ബേഡ് നമ്മൾ നൽകുന്നുണ്ട്. അത് ഏത് ബേഡാണെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ സ്വന്തമാക്കാനായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇടുന്നുണ്ട്. നിങ്ങൾ മറക്കാതെ ഈ പുതിയ യൂട്യൂബ് ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ.